ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ദൈവാനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാവരും കുടുംബങ്ങളിൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പരിശീലനത്തിൻ്റെ സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ 12-ാമത്തെ വർഷത്തിലല്ലേ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്? ക്രിസ്തീയ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ത്, എങ്ങനെ എന്നാണ് ഈ ഒരു വർഷം നമ്മൾ കാണുന്നത്. വിശ്വാസവും ജീവിതവും എന്താണെന്നും വിശ്വാസവിരുദ്ധ സിദ്ധാന്തങ്ങൾ ഏവയെന്നും പെന്തക്കോസ്ത സമൂഹങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്നും ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങൾ എന്തെല്ലാമാണെന്നും കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ കണ്ടുകഴിഞ്ഞല്ലോ. ഇന്ന് 5, ക്രിസ്തീയ ജീവിതം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം. എന്താണ് ക്രിസ്തീയ ജീവിതം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം? എന്താണ് പോരാട്ടം? പോരാട്ടം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. എല്ലാവർക്കും ഇപ്പോൾ വളരെ സുപരിചിതമായൊരു വാക്കല്ലേ, COVID-19 എന്ന മഹാമാരിക്കെതിരെ നമ്മളെല്ലാവരും ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 1 Samuel 17:1-51 വാക്യങ്ങളിൽ മനോഹരമായൊരു പോരാട്ട വർണ്ണനയുണ്ട്. ആരാണ് ആ പോരാട്ടത്തിലെ നായകനെന്നറിയാമോ? സിസ്റ്റർ, ചെറിയൊരു ക്ലൂ തരാം. ഇസ്രായേലിലെ രാജാവായിരുന്നു ക്രിസ്തു. ഈ രാജവംശത്തിലാണ് ജനിച്ചത്. മറ്റൊന്നുകൂടിയുണ്ട്, സാവൂൾ ആയിരങ്ങളെ കൊന്നു, ഈ രാജാവ് 10,000-ങ്ങളെയും. ആരാണ് ഈ രാജാവ്? വെരി ഗുഡ്, എല്ലാവരും തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആരാണ്? ദാവീദ് രാജാവ്. ഇടയ ബാലനായിരുന്ന ദാവീദ് എങ്ങനെ ഇസ്രായേലിലെ രാജാവായി തീർന്നുവെന്ന് 1 Samuel 1 വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. എല്ലാ കൂട്ടുകാരും അതൊന്ന് വായിക്കണം കേട്ടോ. ഇവിടെ പോരാട്ടം ആരൊക്കെ തമ്മിലാണ്? സാവൂൾ രാജാവ് കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ കർത്താവ് സാവൂളിൽ നിന്ന് വിട്ടുപോയി. ഇസ്രായേൽ അടിക്കടി യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഈ സമയത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. യുദ്ധനിപുണനും അതികായികനുമായ ഗത്തുകാരനായ ഗോലിയത്താണ് ഇസ്രായേലിനെ തോൽപ്പിക്കുവാനായിട്ട് നേതൃത്വ നിരയിൽ വന്നിരിക്കുന്നത്. സാവൂൾ രാജാവ് ആകെ പരിഭ്രാന്തനായി. ഈ സമയത്ത് ദാവീദ് സാവൂൾ രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇസ്രായേലിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യാം. കർത്താവ് തന്നെ വിട്ട് ദാവീദിൻ്റെ കൂടെയാണെന്ന് അറിയാമായിരുന്ന സാവൂൾ തൻ്റെ പടച്ചട്ടയും പിച്ചളത്തൊപ്പിയും വാളുമെല്ലാം ദാവീദിന് കൊടുത്തു. പക്ഷേ ഇടയബാലനായ ദാവീദിന് ഇതിന് വല്ലതും യുദ്ധം ചെയ്യാൻ അറിയാമോ? പക്ഷേ ഒന്നറിയാം, തൻ്റെ ആടുകളെ ഓടിക്കുവാൻ വരുന്ന വന്യമൃഗങ്ങളെ കൊല്ലുവാനായിട്ട് ഉപയോഗിക്കുന്ന കവണയും ഏതാനും ചെറു കല്ലുകളും ദാവീദിൻ്റെ കയ്യിലുണ്ട്. അവൻ അതുമായി ഒരു വടിയുമായി ഇസ്രായേൽ സൈന്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് പോവുകയാണ്. തൻ്റെ എതിരെ ഒരു വടിയുമായി വരുന്ന ഒരു ചെറിയ ബാലനെ കണ്ടപ്പോൾ ഗോലിയാത്ത് അങ്ങ് അട്ടഹസിച്ചു. ഗോലിയാത്ത് പറയുകയാണ്, ഈ പീറ ചെറുക്കനാണോ ഇസ്രായേലിന് വേണ്ടി യുദ്ധത്തിന് വരുന്നത്? ഒരു വടിയുമായി പട്ടിയെ ഓടിക്കാൻ എന്നതുപോലെ എൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ദാവീദ് പറയുന്ന ഒരു ഉത്തരമുണ്ട്, ഏറെ ചിന്തനീയമായ ഒരു ഉത്തരം. എന്താണത്? നീ യുദ്ധത്തിന് വന്നിരിക്കുന്നത് വാളും കുന്തവും ചാട്ടുളിയുമായിട്ടാണ്. എന്നാൽ ഞാൻ യുദ്ധത്തിന് വന്നിരിക്കുന്നത് നീ നിന്ദിച്ച ഇസ്രായേലിലെ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഈ യുദ്ധം കർത്താവിൻ്റേതാണ്. അവിടുന്ന് നിന്നെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. പിന്നീട് നമ്മൾ എന്താണ് കാണുന്നത്? കവണയിൽ കല്ലുവെച്ച് ഗോലിയാത്തിന് നേരെ എയ്യുന്ന ദാവീദ്, 6 മുഴവും 1 ചാണും നീളമുള്ള ഗോലിയാത്ത് എന്ന അതികായികനായ മനുഷ്യൻ ഒരൊറ്റ കല്ലിനാൽ നിലം പതിക്കുന്നു. ഫിലിസ്ത്യ സൈന്യം തോറ്റോടുന്നു. ഇവിടെ മനോഹരമായ ഈ പോരാട്ടത്തിൽ ഇസ്രായേൽ വിജയിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. എന്താണത്? ദാവീദ് കർത്താവിൽ ആശ്രയിച്ചു, നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടു. അവിടെ ദാവീദ് വിജയിച്ചു. ഗോലിയാത്താകട്ടെ
തിന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടു, സ്വന്തം കഴിവിലും അഹങ്കരിച്ചുകൊണ്ട് തിന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട് ഗോലിയാത്ത് പരാജയപ്പെടുന്നു. ഇവിടെ നന്മ ദാവീദാകുന്നു, തിന്മ ഗോലിയാത്താകുന്നു. നമ്മൾ എന്താണ് ഇന്നത്തെ പാഠത്തിൽ കാണുന്നത്? ക്രിസ്തീയ ജീവിതം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം. പോരാട്ടത്തിൻ്റെ ഈ തലങ്ങളിൽ ദാവീദ് നന്മയുടെയും ഗോലിയാത്ത് തിന്മയുടേതുമായിട്ട് നിലകൊള്ളുന്നു. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഈ പോരാട്ടം ക്രിസ്തീയ ജീവിതത്തിൽ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കാണാം. ഇവിടെ അന്ധകാര ശക്തികൾ തിന്മയുടെ പ്രലോഭനങ്ങളിലൂടെയും ദുഷ്കർമ്മങ്ങളിലൂടെയും തിന്മയുടെ സ്വാധീനത്തിലൂടെ നമ്മിലേക്ക് പ്രവേശിച്ച് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാനായി അലറുന്ന സിംഹത്തെ പോലെ പാഞ്ഞു നടക്കുകയാണ്. ഇവിടെ ക്രിസ്തു ശിഷ്യരായ നമ്മളെല്ലാവരും വളരെയേറെ ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലിഹയും പറയുന്നുണ്ട്, ദൈവത്തോടും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കുമെതിരെ തിന്മയുടെ സ്വാധീനം എത്രമാത്രം പാഞ്ഞ് അടുക്കുന്നു എന്നുള്ള കാര്യം. വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6:10-12 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരായിരിക്കുവിൻ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് മോചനം നേടാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ. എന്തെന്നാൽ, രക്തത്തിനും മാംസത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും എതിരെ തിന്മയുടെ ഈ ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ക്രിസ്തു ശിഷ്യർ തിന്മയ്ക്കെതിരെ ഈ ലോകത്തിൽ പോരാടി ദൈവത്തിൽ എത്തിച്ചേരേണ്ടവരാണ്. തിന്മയുടെ ക്രിസ്തീയ പോരാട്ടത്തിന് 2 തലങ്ങളാണുള്ളത്. ഏതൊക്കെയാണെന്ന് പറയാമോ? തിന്മയ്ക്കെതിരെയുള്ള ആന്തരിക പോരാട്ടം, തിന്മയ്ക്കെതിരെയുള്ള ബാഹ്യമായ പോരാട്ടം. ഇവിടെ ആന്തരികമായ പോരാട്ടം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവനവനിൽ തന്നെ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളും പാപ സാഹചര്യങ്ങളോടുമുള്ള ഒരു പോരാട്ടമാണ്. ഈശോ തന്നെ മരുഭൂമിയിലെ പരീക്ഷയിൽ ഈ പോരാട്ടത്തിൽ വിജയിക്കുന്ന ഒരു ചിത്രം നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ആദ്യമേ നമ്മൾക്ക് തിന്മയ്ക്കെതിരെയുള്ള ആന്തരിക പോരാട്ടത്തെപ്പറ്റി പറയാം. എന്താണ് തിന്മയ്ക്കെതിരെയുള്ള ആന്തരിക പോരാട്ടം? അത് അവനവനിൽ തന്നെയുള്ള പോരാട്ടമാണ്. നമുക്കറിയാം, ഒത്തിരിയേറെ പാപ സാഹചര്യങ്ങളുടെ ഇടയിലാണ് നാമൊക്കെ ജീവിക്കുന്നത്. തിന്മയാണ് എപ്പോഴും നമ്മളെ കൂടുതലായിട്ട് ആകർഷിക്കുക. അതല്ലേ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത്, അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ എന്താ പഠിച്ചത്? പ്രലോഭനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം, അല്ലേ? ഈ പ്രലോഭനങ്ങളൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെ സ്വാധീനിക്കാറില്ലേ? എന്താണത്? ധൂർത്തായിട്ടും ആഡംബരഭ്രമമായിട്ടും ഉപഭോഗതൃഷ്ണയായിട്ടും ഇല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ഇതെല്ലാം നമ്മളെ പലതരത്തിൽ സ്വാധീനിക്കാറുണ്ട്. നിങ്ങളുടെ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്വാധീനിക്കുന്ന ഒരു നന്മയായിട്ട് കടന്നു വന്ന് തിന്മയായിട്ട് മാറുന്ന ഒരു സംഭവമുണ്ട്. ഏതാണെന്നറിയാമോ? ഇത് കണ്ടോ, ഇതിന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ വളരെ സുലഭമാണ്. കാരണം എന്താണ്? COVID-19 കാരണം ആർക്കും ക്ലാസ്സുകൾ നടക്കുന്നില്ല സ്കൂളുകളിൽ. അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകളിലാണ്. പ്രത്യേകിച്ച് +2-ക്കാരായ നിങ്ങൾക്ക് ഒത്തിരിയേറെ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ വാങ്ങി തന്നിട്ടുണ്ട്. എന്തോ ഒരു ഉപകാരമാണല്ലേ. അവനവൻ്റെ വീടുകളിലിരുന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതിനു മാത്രമാണോ? വിജ്ഞാന ഉപാദനത്തിന് മാത്രമല്ല നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, വിനോദത്തിനും ഈ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പലതരം കളികൾക്കായിട്ടും എല്ലാം. പക്ഷേ ഇതിലും സാത്താൻ്റെ ഒരു കുടിലത ഒളിഞ്ഞിരിപ്പില്ലേ? അതെന്താണ്? നിങ്ങൾ കൂട്ടുകാർ പലർക്കും ഓരോരുത്തർക്കും ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിരിക്കുക, അല്ലേ? പലതരത്തിൽ പല ചിത്രങ്ങളും യൂട്യൂബിലൊക്കെ വരുന്നത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അറിയാതെ അശ്ലീലമായ ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. പിന്നീട് അത് നമ്മൾ ആസ്വദിക്കുന്നു, പലപ്പോഴും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നു. നോക്കിക്കേ, ചെറിയൊരു തിന്മ ആദ്യം ഒരു ആകർഷണമായിട്ട് നമ്മുടെ അടുക്കേക്ക് വരികയാണ്, പിന്നീട് അത് നമ്മൾ അതിന് അടിമയായിട്ട് മാറുന്നു. ഇത് ജീവിതത്തിൻ്റെ ഒരു പ്രലോഭനമല്ലേ? തിന്മ നമുക്ക് കാണുവാനും കേൾക്കുവാനുമുള്ള ഒരു ആകർഷണം അത് ആരാണ് നമുക്ക് നൽകുന്നത്? സാത്താൻ തന്നെ.
അങ്ങനെയാണെങ്കിൽ ഇനി വ്യക്തിപരമായ ഈ ഒരു തിന്മ മാത്രമേ നമുക്കുണ്ടാകാറുള്ളൂ. ഇപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ പലപ്പോഴായിട്ട് ബോറടിച്ചൊക്കെ ഇരിക്കാറുണ്ടല്ലേ. ഇപ്പോൾ സാധാരണ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ എന്തു പറയും, ഒന്ന് വാടാ ഒരു കമ്പനിക്ക് അല്ലേ, ചെറുതായിട്ട് മദ്യം അല്ലേ, പതുക്കെ നിങ്ങൾ രുചിച്ച് നോക്കുന്നില്ലേ. അത് സാവധാനം ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് ശീലങ്ങളായിട്ട് മാറുന്നത്. ഈ തരത്തിൽ പ്രിയ കുഞ്ഞുങ്ങളെ, പലതരത്തിൽ മൊബൈൽ ഫോൺ വഴി, മദ്യം വഴി, കഞ്ചാവ് വഴിയെല്ലാം സാത്താൻ നിങ്ങളിൽ ആധിപത്യം ചെലുത്തും. കാരണം ആരെങ്കിലും ഒരാൾ നമ്മളെ ഭരിച്ചേ മതിയാകൂ, ഒന്നുകിൽ ദൈവമക്കളായി നമ്മളെ ദൈവം ഭരിക്കണം, ദൈവത്തോട് ചേർന്ന് നിന്നില്ലെങ്കിൽ സാത്താൻ നമ്മളുടെ ജീവിതത്തിൽ ഭരിക്കും. ഇതാണ് തിന്മയുടെ ആന്തരിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം. മറ്റൊന്ന്, തിന്മയുടെ ബാഹ്യശക്തികൾക്കെതിരെയുള്ള പോരാട്ടം. ഏതാണ് ഈ ബാഹ്യശക്തികൾ? സാമൂഹിക തിന്മകൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമല്ലേ. ഏതൊക്കെയാണത്? അഴിമതി, മദ്യം, മയക്കുമരുന്ന് അല്ലേ. സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ അക്രമങ്ങൾ, എന്തോരം വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സഹോദരങ്ങളെ, മക്കളെ, ഇല്ലെങ്കിൽ തൻ്റെ അയൽപക്കക്കാരെ സ്വത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ ജടികമായ ആസക്തികൾക്ക് വേണ്ടിയൊക്കെ മനുഷ്യർ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ചെറുതായ പാപത്തിൻ്റെ ചാച്ചിലുകൾ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്കും കടന്നു വരാം. അവരവർ കണ്ടെത്തണം ഏത് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ട്, ഏത് പ്രലോഭനമാണ് എൻ്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടെത്തുമ്പോഴാണ് നമുക്ക് സാത്താൻ്റെ തിന്മയ്ക്കെതിരെ സ്വയം പോരാടാനുള്ള ഒരു പ്രചോദനം നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, ഈ സാത്താൻ്റെ തിന്മകൾക്കെതിരെയുള്ള ഈ ആന്തരിക പ്രചോദനം കൂടാതെ ബാഹ്യമായ തിന്മകൾക്കെതിരെ പോരാടാനും ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മൾ കടപ്പെടുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ കാണാറില്ലേ സഭ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ എതിരെ സഭ ശക്തമായിട്ട് നിലകൊള്ളാറുണ്ട്. ആ അവസരങ്ങളിൽ സഭയോട് ചേർന്ന് നിന്ന് തിന്മകൾക്കെതിരെ പോരാടാനുള്ള ഒരു ഉത്തരവാദിത്വം, അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. ആ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ തിന്മയുടെ ആന്തരിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിലും തിന്മയുടെ ബാഹ്യശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിലും നമ്മൾ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? എന്താണ് നന്മയും തിന്മയും ഈ ലോകത്തിലുണ്ടെന്നും ഈ ശക്തികൾക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടത്തിലാണ് നമ്മൾ എന്നുള്ളതും നമ്മൾ കണ്ടുകഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യൻ ഏതൊക്കെ തരത്തിലാണ് ഈ പോരാട്ടത്തിൽ നേരിടേണ്ടതെന്ന് മനസ്സിലായി അല്ലേ. ആദ്യം വ്യക്തിപരമായിട്ട് ഒരു പോരാട്ടം, അവനവൻ്റെ തന്നെയുള്ള പ്രലോഭനങ്ങളോട് തിന്മയുടെ ആസക്തികളോടുമുള്ള ഒരു പോരാട്ടം. മറ്റൊന്ന്, സമൂഹത്തിൽ, അത് കുടുംബത്തിലാകാം, ഇടവകയിലാകാം, നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലാകാം, എവിടെയാണോ സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ഒരു പോരാട്ടം. ഈ രണ്ട് പോരാട്ടത്തിലും ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് സിസ്റ്റർ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെയാണ്, ഇതിനെതിരെ നമ്മൾ ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടെത്താം. അതിനു മുൻപ് ഈ ഒരു പാഠത്തിൻ്റെ എക്സസൈസായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് എന്തൊക്കെ പ്രലോഭനങ്ങളാണ്, പ്രലോഭനങ്ങൾ എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അല്ലേ. സിസ്റ്റർ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ തിന്മയിലേക്ക് എന്നെ സ്വാധീനിക്കുന്ന എന്തൊക്കെ പ്രലോഭനങ്ങളാണുള്ളത്, അത് വ്യക്തിപരമായിട്ട് നിങ്ങൾ ഒരു അസൈൻമെൻറ്റ് പോലെ നിങ്ങളുടെ പേപ്പറിൽ എഴുതി ഓരോന്നും കൃത്യമായിട്ട് ആരെയും കാണിച്ചു കൊടുക്കേണ്ട, നിങ്ങളുടെ അധ്യാപികയെയും കാണിച്ചു കൊടുക്കേണ്ട, വീട്ടുകാരെയും കാണിച്ചു കൊടുക്കേണ്ട, നിങ്ങൾക്ക് തനിയെ മനസ്സിലാക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെന്ന് ഓരോന്നും നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതി വയ്ക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.